Hi friends, welcome back to Poppy Simple World. ഇന്ന് നമ്മൾ അങ്കമാലി മാങ്ങക്കറിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ട്ടോ. ഇനി അത് തൊണ്ടൊക്കെ കളഞ്ഞ് ഈ ഒരു അളവില നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ട്ടോ. ഇനി അത് ഉപ്പും മുളകുപൊടിയും വിനെഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി തീരെ കനം കുറച്ച് കട്ട് ചെയ്തതും സവാളയും അതുപോലെ തന്നെ തീരെ കനം കുറച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ. ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കൈ കൊണ്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മിക്സിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ നന്നായിട്ട് ബലം കൊടുത്ത് ഇത് തിരുമ്മി ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ വഴറ്റി ഒന്നും എടുക്കുന്നില്ല. ഇതിങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മാങ്ങ ചേർത്തതിന് ശേഷം അധികം ഇങ്ങനെ മിക്സ് ചെയ്യണ്ട കേട്ടോ, മാങ്ങ ഒടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു തേങ്ങയുടെ പാൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പത്ത് വയ്ക്കാം. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്നാം പാലൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്ന് കുറുകി വന്നോളും. ഇത് കണ്ടോ, ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി കുറുകിയ ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ മാങ്ങയൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് ഉണ്ടല്ലോ നമ്മൾ കടുകോ ഉലുവയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അങ്കമാലി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.